എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷി നാസർ ഫ്രം സെക്യൂർ പോർട്ട്ഫോളിയോ. പ്രീ ഓപ്പൺ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം February 25, 2022. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ഒരു വലിയ ഒരു ഗ്യാപ്പ് ഡൗണും മാത്രമല്ല ഭയങ്കര ഒരു ബ്ലഡ് ബാത്തുമാണ് നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിച്ചത്. ഏകദേശം 800 പോയിൻ്റോളം ഇന്നലെ താഴേക്ക് വീഴുകയുണ്ടായി. ഓക്കെ, നല്ലൊരു ഗ്യാപ് ഡൗണിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാം, ഇതാണ് ഗ്യാപ് ഡൗൺ. ഇത്രയും വലിയൊരു ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ലെവലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഗ്രൂപ്പിൽ രാവിലെ തന്നെ ലെവൽസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ലെവൽസ് എല്ലാം റെസ്പെക്ട് ചെയ്ത് തന്നെ നല്ലപോലെ താഴത്തേക്ക് വീഴുകയുണ്ടായി. ഓക്കെ, നമ്മളിവിടം വരെ ഏകദേശം പ്രതീക്ഷിച്ചതാണ്, ഇവിടെ അവിടെ തന്നെ വന്നിട്ട് ഏകദേശം നിന്നിട്ടുണ്ട്. പക്ഷേ രണ്ട് ദിവസം കൊണ്ട് വീഴും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 16400ഉം അതിനുശേഷം 16200 ആ ഒരു ലെവലിലേക്ക് വരും എന്നാണ് പ്രതീക്ഷ. പക്ഷേ ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ തകർത്ത് കളഞ്ഞു മാർക്കറ്റ്. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഡൗ ജോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ഭയങ്കര വലിയൊരു റിക്കവറി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? നല്ലൊരു മാസീവ് റിക്കവറിയാണിത്. മാത്രമല്ല നാസ്ഡാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൺ മോർ. ഓക്കെ, ഭയങ്കരമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തതിൻ്റെ അല്ല, കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തൊക്കെ ക്ലോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് ഒരു നല്ലൊരു പോസിറ്റീവ് സൈൻ ആണ് കാണിക്കുന്നത്. ഈവൻ ദോ നമ്മളിപ്പോഴും യുക്രൈനിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് മാർക്കറ്റ് ഓൾറെഡി കഴിഞ്ഞ ദിവസം ഡിസ്കൗണ്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇനി വീഴില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പോസിറ്റീവ് സൈനാണ്. ചിലപ്പോൾ അവിടെ ഒരു ലോ എടുത്തിട്ട് മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ ലോ എടുക്കാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ എക്സ്ചേഞ്ച് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 16500ലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇത് ഫ്യൂച്ചറാണ്, നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ഓപ്പൺ ആവില്ല. എന്നിരുന്നാലും നമ്മളൊരു 16400-16450 ആ ഒരു റേഞ്ചിൽ ഓപ്പൺ ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി നമുക്ക് ഇന്നലത്തെ ലെവൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. 16 ഇവിടെ ഒരു ഓപ്പൺ ആവണമെങ്കിൽ 16450 അപ്പോൾ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിലും അവിടെ ആ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ, വീഴാതെ റെസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി 16600ഉം അതിനുശേഷം 16800ഉം ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് വേറൊരു റെസിസ്റ്റൻസ് വരും, 16650 എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 16680 ആ ഒരു റേഞ്ചിൽ ഒരു ഉണ്ടാവും. ഒരു എന്താ പറയുക, ഇവിടുത്തെ ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ട്, ബട്ട് ഒരു ചെറിയ റെസിസ്റ്റൻസ് ആണ്. വലിയ റെസിസ്റ്റൻസ് ഇരിക്കുന്നത് 16800ലാണ് ഇരിക്കുന്നത്. അപ്പോൾ 600 വരെയും പോകാനുള്ള ചാൻസ് ഇന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരെയും കയറാനും സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം 800 പോയിൻ്റ് ഇറങ്ങിയ പോലെ തന്നെ തിരിച്ച് 800 പോയിൻറ്റ് മുകളിലേക്ക് പോകാനും മാർക്കറ്റിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നമുക്കറിയാം എങ്ങനെ വേണമെങ്കിലും വീഴുകയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഒബ്വിയസ്ലി വിക്സ് എബോ 30 ക്ലോസ് ചെയ്ത്, 30 കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് 30.31ലാണ്. 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് വോൾട്ടിലിറ്റി ആണ്. നമ്മൾ 15-30 ആണ് നമ്മുടെ ഒരു റേഞ്ച്, 30 കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു വോൾട്ടിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് വരും എന്നുള്ള പ്രതീക്ഷ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്ഷൻ സെല്ലേഴ്സ് ചെയ്യാതിരിക്കുക, ഓപ്ഷൻ ബയേഴ്സ് പ്രൈസ് ആക്ഷനൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഓപ്പൺ ആവുകയാണെങ്കിൽ 16600ൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ മണി എടുക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്, ബട്ട് നോട്ട് ഷുവർ. ഓക്കെ, എനിത്തിങ് ഈസ് പോസിബിൾ ഇൻ ദ മാർക്കറ്റ്, അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രാഡേ പിക്സ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇന്ന് ചെയ്യാൻ പറ്റും, ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. ഓക്കെ, AWL നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു ഇത് പ്രതികൂല സാഹചര്യം കൊണ്ട് താഴേക്ക് വീണു. പക്ഷേ എന്നിരുന്നാലും ഇന്നലെ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഇന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻട്രാഡേ ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ഒരു 4%-5% മൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, നല്ലൊരു മൂവ്മെൻറ്റ് ഈ ഭാഗത്ത് വരെ അറൗണ്ട് 360 അല്ലെങ്കിൽ ഒരു 365 ഒക്കെ വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കമ്പനി ഇൻട്രാഡേക്ക് വേണ്ടി ശ്രദ്ധിക്കാം. ഒബ്വിയസ്ലി നമ്മളൊരു സ്വിംഗ് ട്രേഡിങ് നമ്മളിത് ഓപ്റ്റ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഒരു 230-260 റേഞ്ചിൽ വരാണെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇത് ബൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ റേഞ്ചിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല ഫോർ ലോങ് ടൈം ആൻഡ് സ്വിംഗ് ട്രേഡിങ്. പിന്നെ വരുന്നത് ഗാർവെയർ ഹൈടെക് ആണ്. ഇത് ലിസ്റ്റ് ചെയ്ത മുതൽ കീപ്പൗട്ടായിരുന്നു, പക്ഷേ ഈ ഒരു പോയിന്റ് നല്ല സപ്പോർട്ടായിരുന്നു അറൗണ്ട് 600. അതിനുശേഷം ഒരു ഹൈ വോളിയം ഇവിടെ വന്നിട്ടുണ്ട്, ബട്ട് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പോയിട്ട് 784 വരെ പോയതാണ് തിരിച്ചു വന്നു. അപ്പോൾ നമുക്കൊരു 60-70 പോയിൻറ്റ്സ് അവിടെ എന്തായാലും ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് നമുക്ക് ഇന്ന് അവിടെ അത് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇവിടം വരെ എന്തായാലും നല്ലൊരു ഗ്രോത്ത് കിട്ടും, അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നും ഞാനൊരു 5-7% ഇതിന് വരാൻ ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോർ ഇൻട്രാഡേ യു ക്യാൻ പിക്ക്. പിന്നെ ഉള്ളത് ജെക്സോണൽ ആണ്. അതും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു വോളിയം ഇവിടെ വന്നിട്ടുണ്ട്, സെൽ ഓഫ് നടന്നു, പക്ഷേ എന്നിരുന്നാലും വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു
ഇൻട്രാഡേ ഒരു മൂവ്മെൻറ്റ് 4 to 5 ഇന്ന് വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് മോശമായതുകൊണ്ടാണ് കയറായിരുന്നത്, ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. താഴത്തെ ഗ്യാപ്പ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്റ് സിംഗനായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു പോയിൻറ്റ് അറൗണ്ട് 200 ആ ഒരു ലെവലിൽ, 205 ആ ഒരു ലെവലിലൊക്കെ സ്വിങ്ങോ അല്ലെങ്കിൽ ലോങ്ങിനോ ഒക്കെ നല്ലൊരു കമ്പനിയാണ്. പിന്നെ നമ്മുടെ എവർഗ്രീൻ സ്റ്റോക്കായ കെ പി ഐ ടെക് കഴിഞ്ഞ ദിവസം 4.9% കീപ്പോട്ട് പോയി. നിങ്ങൾക്ക് ഇത് സ്വിംഗ് ട്രേഡിനും ലോങ് ടൈമിനൊക്കെ എടുക്കാൻ നല്ലതാണ്. അറൌണ്ട് 500, നമ്മൾ ഓൾറെഡി 500 ലെവൽ, 505 ലെവൽ എടുത്തു വെച്ചതായിരുന്നു, പക്ഷേ ആ ലെവലിൽ വന്നില്ല. 510 വരെ വന്നിട്ട് തിരിച്ച് കയറിപ്പോയി, അതുകൊണ്ട് ബൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമ്മൾ ഓൾറെഡി 480, 460 എന്തോ ബൈ ചെയ്തിട്ട് അറൗണ്ട് 650 നമ്മൾ എക്സിറ്റ് ആയ ഒരു സ്റ്റോക്കാണ്, വീണ്ടും ആ ഒരു ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. ബട്ട് 450 വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഈവൻ 500, 510 ഒക്കെ ഈസ് ഓക്കെ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്വിങ്ങിനോ അല്ലെങ്കിൽ ലോങ്ങിലേക്കോ ഒക്കെ എടുക്കാനായിട്ട് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ നല്ലൊരു മാർക്കറ്റ് കറക്ഷൻ വന്നതുകൊണ്ട് തന്നെ നേരത്തെ എൻട്രി ചെയ്യാൻ പറ്റാത്തവർക്ക് എൻട്രി ചെയ്യാം. പിന്നെ ഉള്ളത് ക്രോംപ്ടൺ ഗ്രീവ്സ് ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മാർക്കറ്റ് അത്രയും തകർന്നിട്ട് പോലും നമ്മളത് ഒരു ഗ്രീനിൽ തന്നെ ഇത് ഒരു ക്ലോസിംഗ് ആണ് തന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും അതിനുശേഷം നല്ല പോസിറ്റീവ് മൂവ്മെൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഇന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന 200 EMA ഒരു ലൈനാണ്, അതും ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ബെറ്റർ മൂവ്മെൻ്റ് ആയിരിക്കും മുകളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് സ്വിങ്ങോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ എബോവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം 200 EMA മോഡൽ. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് നമ്മൾ ഇന്ന് ഇൻട്രാഡേക്ക് വേണ്ടി പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ തന്നെ നമ്മൾ റിസർച്ച് പിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് ഫോർ ലോങ് ടൈം. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പും ശ്രദ്ധിക്കുക, ഇന്ന് ഏതെങ്കിലും നല്ല സ്റ്റോക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. മാർക്കറ്റ് ഓപ്പൺ ആവറായി ഞാൻ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യാം, നിങ്ങളെല്ലാവരും കണ്ടിട്ട് ജസ്റ്റ് ബി പ്രിപ്പയർഡ്. ഓക്കെ.